ഈ ഒരു മൊഡ്യൂളിൽ കാര്യമായിട്ട് പറയുന്നത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന മറ്റു കോൺസെപ്റ്റ് യെസ് അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള കോൺസെപ്റ്റുകളാണ് ഐഗൺ വാല്യൂസ് ഇവാലുവേറ്റ് ചെയ്യുക, അതേപോലെ ലീനിയർ ട്രാൻസ്ഫോർമേഷനും പ്രോപ്പർട്ടീസും. ജസ്റ്റ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ എന്തൊക്കെയാണ് വരുന്നത് സിമ്പിളായിട്ടൊന്ന് നോക്കാം. ലീനിയർ മാപ്സ്, ഡിഫറൻഷിയേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ ആസ് എ ലീനിയർ മാപ്സ്, റേഞ്ച്, നൾ സ്പേസ്, ഡയമെൻഷൻ റിലേഷൻസ്, ഇൻവേർട്ടിബിൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ, റെപ്രസെൻറ്റേഷൻ ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ബിറ്റ്വീൻ ഫൈനൈറ്റ് ഡയമെൻഷൻ വെക്റ്റർ സ്പേസ് ആസ് മെട്രിസസ് ആൻഡ് വൈസ് വേഴ്സ, ഡിപെൻഡൻസ് ഓഫ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ, ദ ബേസിസ് ആൻഡ് ഐഗൻ വാല്യൂസ് വിത്ത് ചേഞ്ച് ഓഫ് ബേസിസ്, ലീനിയർ ഫംഗ്ഷനൽസ് ആൻഡ് ഡ്യുവൽ ബേസിസ്, ലീനിയർ ഫംഗ്ഷൻസ് ഓൺ ആർ ടു, ഐഗൻ വാല്യൂസ് ആൻഡ് ഐഗൻ വെക്റ്റേഴ്സ്, മിനിമൽ പോളിനോമിയൽ, കാരക്സ് പോളിനോമിയൽ, കേലി ഹാമിൽട്ടൺ തിയറം, ഡയഗണലൈസേഷൻ. അപ്പോൾ ഇത്രയും പോർഷൻസ് പറയുന്ന വളരെ വ്യക്തിയായിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. അത്യാവശ്യം കോൺസെപ്റ്റ് ചെയ്യുന്ന യൂണിറ്റും കൂടി കമ്പൈൻ ചെയ്ത് വെച്ചാൽ അതിലധികം തിയറി പോർഷൻസ് പറയുന്ന ഒരു ഏരിയയാണ് ഈ ഒരു മൊഡ്യൂളിൽ പറയുന്നത്. അപ്പോൾ ആ ടോട്ടലി ആ ഒരു മൊഡ്യൂളിൽ പറയുന്ന കോൺസെപ്റ്റുകളും നമുക്ക് ജസ്റ്റ് ബ്രീഫായിട്ടൊന്ന് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ, ഒന്ന് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് മാട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള രൂപത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഒരു ലീനിയർ മാപ്പ് തന്നാൽ, ഒരു വെക്ടർ സ്പേസ് തന്നാൽ അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന കോൺസെപ്റ്റ്സുകളാണ് ഫസ്റ്റ് പറയുന്ന കോൺസെപ്റ്റ്സ്. ഒക്കെ പിന്നീട് നമുക്ക് ഒരു മാട്രിക്സ് സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, ഒരു എം ബൈ എൻ മാട്രിക്സ് തന്നാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഐഗൺ വാല്യൂസ്, ഐഗൺ വെക്റ്റേഴ്സ് എന്നുള്ള കോൺസെപ്റ്റ്. ഐഗൺ വാല്യൂസ് എന്താണ്, ഐഗൺ വെക്റ്റേഴ്സ്, ഇതിൻ്റെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡയഗണലൈസേഷൻ. അപ്പോൾ ഇത്രയും ടോപ്പിക്സുകളൊക്കെ നമുക്ക് മെയിൻ ഏരിയനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ മെയിൻ ഏരിയ ഇത്രയും ടോപ്പിക്സുകളായിട്ട് നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ ഡയഗണലൈസേഷൻ ഐഗൺ വാല്യൂസും ഐഗൺ വെക്റ്റേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. അതേപോലെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ വരുന്ന ഒരു മറ്റൊരു കോൺസെപ്റ്റാണ് ഐഗൺ വാല്യൂസും ഐഗൺ വെക്റ്റേഴ്സും. സെക്ഷൻ അതിൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ജസ്റ്റ് ബ്രീഫ് ആയിട്ടുള്ള ഒരു തിയറി ക്വസ്റ്റ്യൻസും നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്താണെന്നുള്ളത് ജസ്റ്റ് ബ്രീഫ് ആയിട്ട് നോക്കാം. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടേംസുകൾ എന്താ വരുന്നത്. ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് വെക്ടർ സ്പേസുകൾ തന്നാൽ, വെക്ടർ സ്പേസസ് ആണെങ്കിൽ രണ്ട് വെക്ടർ സ്പേസ് തന്നാൽ അത് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിലേഷനാണ് യഥാർത്ഥത്തിൽ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. ഒരു ഫംഗ്ഷനാണ്. എന്തിനാണ് അത്തരം ഒരു ഫംഗ്ഷൻ്റെ ആവശ്യം എന്ന് ചോദിച്ചാൽ, നമുക്ക് ഗ്രൂപ്പ് തിയറിയിലൊക്കെ നമ്മൾ ഐസോമോർഫിസം എന്ന് പറയും. നമ്മൾ ഡിഫറെൻ്റ് ഒരേപോലെയുള്ള ബിഹേവിയറും മറ്റും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഐസോമോർഫിസം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഡിഫൈൻ ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് പറയുന്നത്. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനിലേക്ക് നമുക്ക് പോകുന്നില്ല. സോ ഇത്രയുമാണ് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ ആവശ്യം വരുന്നത്. ഇനി നമുക്ക് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ ഡെഫിനിഷനും എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന കോൺസെപ്റ്റുകൾ എന്താന്നുള്ളതും. ഫസ്റ്റ് ഓഫ് ഓൾ വി ഡബ്ല്യു, അങ്ങനെ രണ്ട് വെക്ടർ സ്പേസസ്, വി എന്ന് ഡബ്ല്യൂയിലേക്കുള്ള ഒരു മാപ്പാണ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. ലീനിയർ ട്രാൻസ്ഫോർമേഷൻ map from v to w, where v and w are vector spaces over the same field. v ennallad over some f irikkum, w ennallad adhe f line illa vector space aavanam. t of v1 plus v2 equal to t of v1 plus t of v2 for all v1 v2 belongs to v, and t of v equal to c t of v for all c belongs to v and belongs to v. ഇത്രയും കണ്ടീഷൻ. സോ ഒരു ലീനിയർ മാപ്പ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. ഇനി അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ചില പ്രധാനപ്പെട്ടിട്ടുള്ള ടേംസുകൾ നോക്കാം. അതിൽ ഫസ്റ്റ് വൺ എൻ ഓഫ് ടി, നമ്മൾ സെറ്റാണ് ഡിഫൈൻ ചെയ്തത്. എൻ ഓഫ് ടി ഈസ് ഇക്വൽ ടു സെറ്റ് ഓഫ് ഓൾ വി ബിലോങ്സ് ടു വി സച്ച് ദാറ്റ് ടി വി ഈക്വൽ ടു സീറോ. അതായത് സീറോയിലേക്ക് മാപ്പ് ചെയ്യുന്ന സെറ്റുകളുടെ കളക്ഷൻ. നമ്മൾ സെറ്റ് ഓഫ് എ എക്സ് സച്ച് ദാറ്റ് എ എക്സ് ഈസ് ഇക്വൽ ടു സീറോ, അതിനെയാണ് നൾ സ്പേസ് എന്ന് വിളിക്കുക. അപ്പോൾ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷന് കറസ്പോണ്ടിങ് ആയിട്ട് ടി വി ഈക്വൽ ടു സീറോ നൾ സ്പേസ് ഓഫ് ടി എന്ന് വിളിക്കും. അതേപോലെ കേണൽ ഓഫ് ടി എന്ന് വിളിക്കും.
ഇവിടെ ടിവി 0 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സെറ്റിലെ 0 ലേക്ക് മാപ്പ് ചെയ്യുന്ന ഫസ്റ്റത്തെ എലമെന്റ്സിന്റെ കളക്ഷൻ. അപ്പോൾ ആരെ സബ്സെറ്റ് ആയിരിക്കും? വിയുടെ സബ്സെറ്റ് ആയിരിക്കും. വിയുടെ സബ്സെറ്റ് ആയിരിക്കും എന്ന് മാത്രമല്ല, വിയുടെ സബ്സ്പേസ് കൂടെ ആയിരിക്കും. ഇനി രണ്ടാമത്തെ ഡിഫൈൻ ചെയ്യുന്ന സെറ്റാണ് ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ടി വി സച്ച് ദാറ്റ് വി ബിലോങ്സ് ടു വി. അതായത് വിയിലേക്ക് മാപ്പ് ചെയ്യുന്ന എലമെന്റ്സ്, സോറി ഇവിടെ ഉള്ള എലമെന്റ്സുകൾ എടുക്കുക, വിയിലുള്ള അതിൻ്റെ ഇമേജുകളായിട്ട് ആരാ വരുന്നത്, അവരുടെ കളക്ഷൻ. അപ്പോൾ അത് രണ്ടാമത്തെ സെറ്റിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. സബ്സെറ്റ് ആയിരിക്കും എന്ന് മാത്രമല്ല സബ്സ്പേസ് കൂടെ ആയിരിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് റേഞ്ച് സ്പേസ് ഓർ ഇമേജ് ഓഫ് ടി. നൗ എൻ ഓഫ് ടി, അതായത് നൾ സ്പേസിന്റെ ഡയമെൻഷനെ വിളിക്കുന്ന പേരാണ് നള്ളിറ്റി, റേഞ്ച് സ്പേസിന്റെ ഡയമെൻഷനെ വിളിക്കുന്ന പേരാണ് റാങ്ക്. നെക്സ്റ്റ് വൺ, വി എന്ന ഡബ്ല്യൂയിലേക്ക് ടി എന്നുള്ളൊരു മാപ്പ് ലീനിയർ ആണെങ്കിൽ ടി ഓഫ് സീറോ എന്തായാലും സീറോ ആയിരിക്കും. ടി ഓഫ് സീറോ ഈക്വൽ ടു സീറോ. ദാറ്റ് മീൻസ് ഇതിന്റെ കോൺട്രാ പോസിറ്റീവ് ആർഗ്യുമെന്റ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ടി ഓഫ് സീറോ സീറോ അല്ല എന്നുണ്ടെങ്കിൽ ടി എന്തായിരിക്കും? നോൺ ലീനിയറോ, ടി ലീനിയർ ആയിട്ട് വരില്ല. ഓക്കെ, സോ നെക്സ്റ്റ് റിസൾട്ട് പറയുന്നത് ടി ഈസ് 1 1 ഇഫ് ആൻഡ് ഓൺലി ഇഫ് എൻ ഓഫ് ടി ഈസ് ഈക്വൽ ടു സിംഗിൾ ടൺ സെറ്റ് സീറോ. ടി 1 1 ആവാനുള്ള ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആണ്. നൾ സ്പേസ് ഓഫ് ടി എന്തായിരിക്കണം? സിംഗിൾ ടൺ സെറ്റ് സീറോ ആയിരിക്കണം. അത്തരത്തിൽ നമ്മൾ ആ കേസിന് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആയിട്ട് ടി ഈസ് നോൺ സിംഗുലർ എന്നും കൂടെ പറയും. നെക്സ്റ്റ് വൺ, ഇഫ് ടി ഫ്രം വി ടു ഡബ്ല്യു ഈസ് ലീനിയർ, ദൻ ഡയമെൻഷൻ ഓഫ് വി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ലെസ് ദാൻ ഇൻഫിനിറ്റി, ദൻ ടി ഈസ് 1 1 ഇഫ് ആൻഡ് ഓൺലി ഇഫ് ടി ഈസ് ഓൺ ടു. അതായത് ഡയമെൻഷൻ ഓഫ് ഡബ്ല്യൂവും ഡയമെൻഷൻ ഓഫ് വിയും ഈക്വൽ ആണ്. അതായത് ഡൊമൈൻ സ്പേസിന്റെയും റേഞ്ച് സ്പേസിന്റെയും ഡയമെൻഷൻസ് ഈക്വൽ ആണെങ്കിൽ 1 1 ആണെങ്കിൽ അയാൾ ആരായിരിക്കും? ഓൺ ടു ആയിരിക്കും. ഓൺ ടു ആണെങ്കിൽ 1 1 ആയിരിക്കും. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയമെൻഷൻ തിയറമാണ്, ഒരു ലീനിയർ മാപ്പ് വി എന്ന ഡബ്ല്യൂയിലേക്ക് തന്നാൽ റാങ്കും നള്ളിറ്റിയും കൂടി സം ചെയ്താൽ ഡൊമൈൻ സ്പേസിന്റെ ഡയമെൻഷൻ കിട്ടും. ഓക്കെ, സോ റാങ്ക് ആൻഡ് നള്ളിറ്റി, റാങ്ക് പ്ലസ് നള്ളിറ്റി വിൽ ബി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ഡൊമൈൻ സ്പേസ്. ഇനി നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് മാട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ. ഇവിടെ കോൺസെപ്റ്റ്, ഈ ഒരു കോൺസെപ്റ്റിൽ പറയുന്നത് നമുക്ക് വി ഡബ്ല്യൂയിലേക്കുള്ള ഒരു ലീനിയർ മാപ്പാണെങ്കിൽ ആ മാപ്പിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് നമുക്കൊരു മാട്രിക്സ് ഫോം ചെയ്യാൻ പറ്റും. ഫോർ എ വെരി ലീനിയർ മാപ്പ് ദർ എക്സിസ്റ്റ് എ മാട്രിക്സ് ആൻഡ് ഫോർ എ വെരി മാട്രിക്സ് ദർ എക്സിസ്റ്റ് എ ലീനിയർ മാപ്പ്. ഏതൊരു മാട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ലീനിയർ മാപ്പ് ഉണ്ടാവും, ഏതൊരു ലീനിയർ മാപ്പ് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാവും? ഒരു മാട്രിക്സ് ഉണ്ടാവും. ഓക്കെ, സോ അതിൻ്റെ ജസ്റ്റ് ഒരു ഫോർമേഷൻ നമുക്കൊന്ന് നോക്കാം. ഞാനൊരു ലീനിയർ മാപ്പ് എടുത്തു ആർ എമ്മിലേക്ക്. ടി ഈസ് എ ലീനിയർ മാപ്പ് ഫ്രം ആർ എം ടു ആർ എം. സോ ഓർ ടി ഈസ് എ ലീനിയർ മാപ്പ് ഫ്രം വി ടു ഡബ്ല്യു. വി എന്ന ഡബ്ല്യൂയിലേക്കുള്ള ഒരു ലീനിയർ മാപ്പാണ് ടി. ഇതിന്റെ ഡയമെൻഷൻ എൻ ആണെന്നും ഇതിന്റെ ഡയമെൻഷൻ എം ആണെന്നും അസ്യൂം ചെയ്യാം. രണ്ട് വെക്റ്റർ സ്പേസുകളാണ് വിയും ഡബ്ല്യുവും. അതിൽ നിന്ന് വി എന്ന ഡബ്ല്യൂയിലേക്കുള്ള ഒരു ലീനിയർ മാപ്പാണ് ടി. ഇതിന്റെ ഡയമെൻഷൻ എൻ ആണെന്ന് പറഞ്ഞാൽ വിക്ക് എന്തുണ്ടാവും? ഒരു ബേസിസ് ഉണ്ടാവും. ലെറ്റ് ഇറ്റ് ബി വി വൺ വി ടു എക്സെട്ര വി എൻ ഈസ് എ ബേസിസ് ഫോർ വി. ആൻഡ് ഡബ്ല്യുവിന്റെ ഡയമെൻഷൻ എം ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ദർ എക്സിസ്റ്റ് എ ബേസിസ് ഫോർ ഡബ്ല്യു സച്ച് ദാറ്റ് ഡബ്ല്യു വൺ ഡബ്ല്യു ടു എക്സെട്ര ഡബ്ല്യു എം. രണ്ടാമത്തെ ആൾക്കൊരു ബേസിസ് ഉണ്ടാവും, ആദ്യത്തെ ആൾക്കൊരു ബേസിസ് ഉണ്ടാവും. ഇനി ഞാൻ ടി വി വൺ എന്താണെന്ന് നോക്കുകയാണ്. അതായത് ബേസിസ് വെക്ടറിലെ ഫസ്റ്റ് എലമെന്റിന്റെ ഇമേജ് ടി വി വൺ എവിടെ കെടുക്കുന്ന ആളാണ്? ഡബ്ല്യുയിലുള്ള ആളാണ്, രണ്ടാമത്തെ സെറ്റിൽ. ഓക്കെ, സോ രണ്ടാമത്തെ സെറ്റിലാണ് ടി വി വൺ ഉള്ളത് കൊണ്ട് ടി വി വണ്ണിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടാമത്തെ സെറ്റിന്റെ ബേസിസ് ആയതുകൊണ്ട് അതിന്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എക്സ്പ്രസ് ചെയ്യാം. അതിന്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് എ വൺ വൺ ഡബ്ല്യു വൺ പ്ലസ് എ വൺ ടു, സോറി ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി ഇരുന്നുണ്ട്, എ ടു വൺ ഡബ്ല്യു ടു എക്സെട്ര എ എം വൺ ഡബ്ല്യു എം. ഇതേപോലെ എനിക്ക് ടി വി ടുവിനെ എഴുതാം, ടി വി ത്രീനെ എഴുതാം, എക്സെട്ര ടി ആരെയും എഴുതാം, വി എന്നിനെയും എഴുതാം. ലെറ്റ് ഇറ്റ് ബി എ വൺ ഡബ്ല്യു എൻ പ്ലസ് എക്സെട്ര പ്ലസ്
mn w n. Okay. So t v1 in edhi, t v2 in edhi, etc. t vn in a vera edhi. ഇതില് ടി വി വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്നതിൽ ഫസ്റ്റ് കോളത്തിന് അതായത് ഫസ്റ്റ് കോഎഫിഷ്യന്റിന് ഞാൻ ഫസ്റ്റ് കോൾ ആക്കിയിട്ട് റെപ്രസെന്റ് ചെയ്യാണ് എ വൺ വൺ എ ടു വൺ എക്സെട്ര എ എം വൺ. ഇനി അടുത്തതിന് കോൾ ആക്കിയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ എ വൺ ടു എ ടു ടു എക്സെട്ര എ എം ടു വരും. ലാസ്റ്റ് ഇതിന് കോൾ ആക്കി റെപ്രസെന്റ് ചെയ്യുമ്പോൾ എ വൺ എൻ എ ടു എൻ എക്സെട്ര എ എം എൻ വരും. സോ നമ്മൾ ടി വി വൺ ടി വി ടു എക്സെട്ര ടി വി എന്നുകളെ ലീനിയർ മാപ്പ് ആക്കിയിട്ട് റെപ്രസെന്റ് ചെയ്ത സമയത്ത് ഒരു ഡൊമൈനിന്റെ ഡയമെൻഷൻ ഡബ്ല്യു സോറി ഡബ്ല്യുവിന്റെ വിന്റെ ഡയമെൻഷൻ എന്നും ഡബ്ല്യുവിന്റെ ഡയമെൻഷൻ എം ആകുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലൊരു ലീനിയർ കോമ്പിനേഷൻസ് ലീനിയർ മാപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു മാട്രിക്സ് ഫോം ചെയ്യാം. അതേപോലെ ഏതൊരു മാട്രിക്സ് തന്നാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ലീനിയർ മാപ്പും കാണാൻ പറ്റും. അപ്പോൾ മാട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ പറയുന്നത് ഒരു ലീനിയർ മാപ്പ് തന്നാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ തന്നാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മാട്രിക്സും ഒരു മാട്രിക്സ് തന്നാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാവും ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷനും ഉണ്ടാവും. കൂടാതെ ഒരു മാട്രിക്സിന് നമ്മളെ കയ്യിൽ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ ഡെഫിനിഷൻ ടി ഓഫ് സി ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു ടി സി സോറി സി ടി ആൽഫ പ്ലസ് ബീറ്റ ടി ബീറ്റ എന്നുള്ള റിസൾട്ട് ഉണ്ട്. പിന്നെ മറ്റൊന്ന് പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ടേമാണ് ടി ഓഫ് സീറോ ഈക്വൽ ടു ആയിരിക്കും. ടി ലീനിയർ ആണെങ്കിൽ ടി ഓഫ് സീറോ സീറോ ആയിരിക്കും. ടി ലീനിയർ അല്ലാതിനും ടി ഓഫ് സീറോ സീറോ ആവാം. പക്ഷെ ഇവിടുന്ന് നമുക്ക് കിട്ടുന്ന ഒരു സാധനം ടി ഓഫ് സീറോ സീറോ അല്ലാന്നുണ്ടെങ്കിൽ ടി നോൺ ലീനിയർ ആയിരിക്കും. അപ്പൊ എപ്പോഴും ഒരു ലീനിയർ ട്രാൻസ്മിഷൻ ആണോ അല്ലെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓപ്ഷൻസ് തന്നാൽ അതിൽ ആദ്യം നമുക്ക് ടി ഓഫ് സീറോ സീറോ അല്ലാത്തതൊക്കെ ഏതൊക്കെ വരുന്നു നോക്കുക, അവയെ നമ്മൾ അങ്ങോട്ട് എലിമിനേറ്റ് ചെയ്യുക. ഇവിടെ ടി ഓഫ് സീറോ എന്ന് പറഞ്ഞാൽ എക്സിനും വൈയിനും സെഡിനും സീറോ എടുക്കുക. അപ്പോൾ എഫ് ഓഫ് സീറോ 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 കിട്ടും. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഏതൊക്കെ വരുന്നുണ്ടോ സീറോ സീറോ അല്ലാത്തത് വരുന്നുണ്ടോ അതിനെ എലിമിനേറ്റ് ചെയ്യുക. സീറോ 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 കിട്ടുന്നത് മാത്രം എന്തായിട്ട് മാറുള്ളൂ, ലീനിയർ ആയിട്ട് മാറുള്ളൂ. അതാണ് ഒരു മെത്തേഡ്. പിന്നീട് നമ്മൾ ഫർദറായിട്ട് ചെക്ക് ചെയ്തിട്ട് കൺക്ലൂഡ് ചെയ്യാൻ പറ്റാത്തതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ നിന്ന് മാത്രമേ ടി ഓഫ് സി ആൽഫ പ്ലസ് ബീറ്റ് വെച്ചിട്ട് അതിൻ്റെ ഓപ്ഷൻ മാത്രമേ നോക്കുള്ളൂ. പിന്നെ മറ്റൊന്ന് ഇവിടെ പറയുന്നത് ലീനിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്വാഡ്രാറ്റിക് ക്യൂബിക് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ടേമാണ് ലീനിയർ. ദാറ്റ് മീൻസ് ലീനിയർ മീൻസ് ഡിഗ്രി ഈസ് ഓഫ് വൺ. ഡിഗ്രി വൺ ആണെങ്കിൽ നമ്മൾ ലീനിയർ എന്ന ടേം പറയാം. ഡിഗ്രി ടു ആയിട്ടുള്ളതിന് ത്രീ ആയിട്ടുള്ളതിനെ ക്വാഡ്രാറ്റിക് അല്ലെങ്കിൽ ക്യൂബിക് എന്നുള്ള ടേമിലാണ് എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ അതും കൂടി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലോജിക്ക് ഉണ്ടായിരിക്കണം. ഫസ്റ്റ് ഓപ്ഷൻ നോക്കുന്ന സമയത്ത് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈസ് ഇക്വൽ ടു എക്സ് പ്ലസ് വൈ എക്സ് വൈ എക്സ് ഇൻറ്റു വൈ എന്നുള്ള ഒരു ടേം വരുന്നുണ്ട്. ദാറ്റ് മീൻസ് വിച്ച് ഈസ് ഓഫ് ഡിഗ്രി ടു, ഡിഗ്രി വൺ ആയിട്ടല്ല വരുന്നത്. ഹിയർ ദ ടേം എക്സ് വൈ ഈസ് നോട്ട് ലീനിയർ, ദെർഫോർ ദ ഫംഗ്ഷൻ ഗിവൺ ഇൻ ദ ഓപ്ഷൻ എ ഈസ് നോൺ ലീനിയർ. ഇനി സെക്കൻഡ് വൺ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈസ് ഇക്വൽ ടു വൺ പ്ലസ് സെഡ് വൺ മൈനസ് എക്സ് വൈ. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം സെഡിന് സീറോ കൊടുത്താൽ ഇവിടെ വണ്ണ് വരുന്നു. അപ്പോൾ എഫ് ഓഫ് സീറോ സീറോ ചെക്ക് ചെയ്യുമ്പോൾ സമയത്ത് വൺ വൺ സീറോ ആണ് വരുന്നത്, വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു സീറോ സീറോ സീറോ. ദാറ്റ് മീൻസ് എഫ് ഈസ് നോൺ ലീനിയർ. നൗ തേർഡ് ഓപ്ഷനിലേക്ക് വരാം. തേർഡ് ഓപ്ഷൻ ട്രൂ ആയിട്ട് കിട്ടും. ലാസ്റ്റ് ഓപ്ഷനും ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സ് വൈ സെഡ് സീറോ എടുക്കുന്ന സമയത്ത് ഇവിടെ വണ്ണ് ഫിക്സ്ഡ് ആണ്. സോ അപ്പോഴും നമുക്ക് സീറോ സീറോ വണ്ണ് വരും, വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു സീറോ സീറോ സീറോ. സോ എഫ് ഈസ് നോട്ട് ലീനിയർ. മൂന്ന് ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റി. സ്വാഭാവികമായിട്ടും നാലാമത്തെ ഓപ്ഷൻ തേർഡ് ഓപ്ഷനിൽ വരുന്ന സി എന്നുള്ള ഓപ്ഷൻ ട്രൂ ആയിട്ട് വരും. സി എന്നുള്ള ഓപ്ഷൻ വരുന്നത് എഫ് ഓഫ് എക്സ് കോമ വൈ കോമ സെഡ് ഈസ് ഈക്വൽ ടു ടു എക്സ് ത്രീ എക്സ് പ്ലസ് സെഡ് ടു സെഡ് എന്നുള്ളതാണ്. ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ തന്നാൽ, അതായത് എഫ് എൻ നിന്ന് എഫ് എമ്മിലേക്ക് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ തന്നാൽ അതിൻ്റെ ഫോർമാറ്റാണ് ഞാൻ പറയുന്നത് ടി ഓഫ് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ ഈസ് ഈക്വൽ ടു സമേഷൻ എ വൺ ഐ എക്സ് ഐ സമേഷൻ ഐ ഈക്വൽ ടു വൺ ടു എൻ എ ടു ഐ എക്സ് ഐ സമേഷൻ ഐ ഈക്വൽ ടു വൺ ടു എൻ എ എം ഐ എക്സ് ഐ. അതായത് എക്സ് വൈ സെഡ് എക്സ് പ്ലസ് വൈ ടു എക്സ് പ്ലസ് വൈ ടു അങ്ങനെ എന്തെങ്കിലും എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി സെഡ് എന്നുള്ള ഫോർമാറ്റിലായിരിക്കും ഓരോരോ ടേമുകളും വരിക എന്നുള്ളതാണ്. ഇവിടെ എൻ വേരിയബിൾ ഉണ്ട്. അപ്പോൾ എക്സ് വൺ എക്സ് പ്ലസ് എക്സ് ടു പ്ലസ് എക്സെട്ര അതൊക്കെ കോഎഫിഷ്യൻ്റ് ആയിട്ട് സ്കേലാസും വരും. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് അത്
ഓരോരോ ടപ്പിളും വരിക തേർഡ് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം തേർഡ് ഓപ്ഷനിൽ 2x + y അതേ ഫോർമാറ്റിലാണ് 3x + z അതേ ഫോർമാറ്റിലാണ് 2z അതേ ഫോർമാറ്റിലാണ് ബാക്കി ഓപ്ഷൻസും ആ ഫോർമാറ്റിലല്ലേ വരുന്നത് ax + by + zz എന്നുള്ള ഫോർമാറ്റിലല്ല ഇവിടെ എക്സും വൈയും സെഡും അല്ലാത്ത ഒരു ടേം 1 ഉണ്ട് അതേപോലെ ഇവിടെയും ഒരു ടേം 1 ഉണ്ട് ഇവിടെ x + y അതേ ഫോർമാറ്റാണ് x - y അതേ ഫോർമാറ്റാണ് പക്ഷേ x - y എന്ന് പറയുമ്പോൾ രണ്ടും കൂടി ക്ലബ് ചെയ്ത് വന്നു സമ്മേഷൻ x + y എന്നുള്ള രൂപത്തിലല്ല വന്നത് അല്ലെങ്കിൽ ax + by + cz ആ ഒരു ഫോർമാറ്റിലല്ല സോ ഹിയർ ഓപ്ഷൻ സി ഈസ് ട്രൂ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഇത്രയും R4 എന്ന R4 ഒരു മാപ്പ് തന്നിക്കണ് മാപ്പ് ഇയാളാണ് അങ്ങനെയാണെങ്കിൽ നൾ സ്പേസിന്റെ ഡയമെൻഷൻ ആണ് ചോദിച്ചത് അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അറിയേണ്ട കാര്യം നൾ സ്പേസ് എഫ് ആരാണെന്ന് അറിയാം അല്ലെങ്കിൽ വേറൊരു കാര്യം എഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാട്രിക്സ് ഇവാലുവേറ്റ് ചെയ്യാം ഒരു M/N മാട്രിക്സ് കിട്ടും എം രണ്ടാമത്തതിന്റെ ഡയമെൻഷൻ N ഡൊമൈനിന്റെ ഡയമെൻഷൻ അതിലെ റാങ്ക് നള്ളിറ്റിയും കൂടി കൂട്ടിയാൽ ഡൊമൈൻ സ്പേസിന്റെ ഡയമെൻഷൻ ആയിട്ടുള്ള N വരും N ഈസ് നമ്പർ ഓഫ് കോളംസ് അപ്പൊ റാങ്ക് കിട്ടിയാൽ നള്ളിറ്റി N - ആ സാധനം ചെയ്തിട്ട് നള്ളിറ്റി ഇവാലുവേറ്റ് ചെയ്യാനും പറ്റും അപ്പൊ ഈ രണ്ട് രൂപത്തിലാണ് നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുക അതിൽ ഇത് നമ്മൾ പലപ്പോഴും അപ്ലൈ ചെയ്യൽ ഇടങ്ങറായിട്ടുള്ള ലീനിയർ മാപ്പ് ആണെങ്കിൽ നൾ സ്പേസ് ഓഫ് എഫ് കാണാൻ വല്ല ബുദ്ധിമുട്ടും വന്നാലോ ഒക്കെയാണ് നമ്മൾ രണ്ടാമത്തെ മെത്തേഡ് ചിലപ്പോൾ എളുപ്പമായിട്ട് വരിക അപ്പൊ ഏത് മെത്തേഡും നമുക്ക് ഉപയോഗിക്കാം അതിൽ ഫീസിബിൾ ആയിട്ടുള്ള മെത്തേഡ് വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്യാം ഓക്കെ നമുക്ക് ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഐഡിയ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ നൾ സ്പേസ് ഓഫ് എഫ് ഇവാലുവേറ്റ് ചെയ്യലാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് നമുക്ക് എഫ് തന്നിക്കണം x - y x - z x - t (0) ഇതാണ് f(x, y, z, t) സോ നൾ സ്പേസ് ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ ഒരു എലമെന്റ് ആയിരിക്കും f(that element) വിൽ ബി ഈക്വൽ ടു 0 അതായത് നൾ സ്പേസ് ഓഫ് എഫ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ പോയിന്റ് സച്ച് ദാറ്റ് ദ ഇമേജ് സെറ്റ് ഈസ് ഇമേജ് പോയിന്റ് ഈസ് 0 സീറോയിലേക്ക് മാപ്പ് ചെയ്യുന്ന പോയിന്റ്സിന്റെ കളക്ഷൻ അപ്പൊ f(x, y, z, t) നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് വരും x - y x - z x - t (0) = 0 0 0 0 ഓക്കെ ദിസ് വിൽ ഇംപ്ലൈസ് x - y വിൽ ബി ഈക്വൽ ടു 0 x - z വിൽ ബി ഈക്വൽ ടു 0 x - t വിൽ ബി ഈക്വൽ ടു 0 ദാറ്റ് വിൽ ഇംപ്ലൈസ് y ഈസ് ഈക്വൽ ടു x z ഈസ് ഈക്വൽ ടു x ആൻഡ് t ഈക്വൽ ടു x x - y പ്രകാരം y ഈസ് ഈക്വൽ ടു x ആണെന്ന് പറയാം z ഈസ് ഈക്വൽ ടു x ആണെന്ന് പറയാം t ഈക്വൽ ടു x ആണെന്ന് പറയാം സോ ടോട്ടലി 4 ലീനിയർലി ഇൻഡിപെൻഡന്റ് വേരിയബിളില് x നമുക്കറിയാണെങ്കിൽ വൈയും കിട്ടും സോ ഇപ്പൊ നമ്മൾ പറഞ്ഞത് നൾ സ്പേസ് ഇവാലുവേറ്റ് ചെയ്തു നൾ സ്പേസിന്റെ ഡയമെൻഷൻ കാണാൻ വേണ്ടിയിട്ട് ഒറ്റ ഇൻഡിപെൻഡന്റ് വേരിയബിൾ x മാത്രം അറിഞ്ഞാൽ മതി ബാക്കിയുള്ളതൊക്കെ അതിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് വരുന്നത് എന്നുള്ള രൂപത്തിലാണ് എക്സ്പ്രസ് ചെയ്തത് ഇനി ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാട്രിക്സ് ഇവാലുവേറ്റ് ചെയ്തിട്ടും കാണാം മാട്രിക്സ് ഇവാലുവേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല എളുപ്പമാണ് x, y, z, t ഇതാണ് നമ്മുടെ മാട്രിക്സിലെ കോളം വെക്റ്റേഴ്സ് ആയിട്ട് വരാം മാട്രിക്സിലല്ല നമുക്ക് ഇതിനെ ഒരു കോളം വെക്റ്റർ ആക്കിയിട്ട് എക്സ്പ്രസ് ചെയ്യാം എന്നിട്ട് ഫസ്റ്റത്തെ ടെപ്പിൾ കിട്ടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് റോ ഇൻറ്റു ഈ കോളം ചെയ്യുമ്പോഴാണ് ഫസ്റ്റ് എലമെന്റ്സ് വരിക 1 - 1 കൊടുത്താൽ x - y കിട്ടും ബാക്കി 0 0 x - 1 - y - 1 x - y 0 0 ഓക്കെ ഇനി x - z കൊടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റത്തതിലും തേർഡത്തതിലും കൊടുക്കുക ഫസ്റ്റത്തേൽ 1 തേർഡത്തേൽ -1 അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് 1 × x 0 × y -1 × z രണ്ടാമത്തെ ടെബിൾ കിട്ടും x - t കൊടുക്കാൻ ഫസ്റ്റത്തതിന് 1 x കോയിഫിഷ്യൻ്റ് ആയിട്ട് 1 കൊടുക്കുക t -1 കൊടുക്കുക ആൻഡ് ലാസ്റ്റത്തത് എന്താ വരിക 0 ആണ് അപ്പോൾ ടോട്ടലി എല്ലാ എലമെന്റ്സും 0 ആയിട്ട് വരും അപ്പോൾ ഇതിനാണ്ട് മാറ്റിയാൽ ഇതാണ് നമുക്ക് തന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാട്രിക്സ് വരിക നമ്മൾ നേരത്തെ മാട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ലീനിയർ ട്രാൻസ്ഫോർമേഷനും ഏതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു മാട്രിക്സും ഇവാലുവേറ്റ് ചെയ്യാന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന മാട്രിക്സ് ഇതായിരിക്കും ഓക്കെ സോ ഈ ഒരു മാട്രിക്സിന്റെ
റാങ്കും നള്ളിറ്റിയും കൂടി കൂട്ടിയതായിരിക്കും അതിൻ്റെ നമ്പർ ഓഫ് കോളംസ് ആയിട്ടുള്ള ഫോർ. സോ റാങ്ക് പ്ലസ് നള്ളിറ്റി ഈക്വൽ ടു ഫോർ. റാങ്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ മാട്രിക്സിന് എന്തായാലും ഫോർ വരുമല്ല, കാരണം ഈ ലാസ്റ്റ് റോ മൊത്തം സീറോ ആണ് വരുന്നത്. സോ റാങ്ക് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ത്രീ. റാങ്ക് ത്രീ ആവാം, ത്രീനേക്കാളും വലുതാവാം. ഇനി നമ്മൾ ഫസ്റ്റ് ത്രീ ബൈ ത്രീ കോളം നോക്കുന്ന സമയത്ത്, അതായത് സ്ക്വയർ സബ് മാട്രിക്സ് നോക്കുന്ന സമയത്ത് ഇതിന്റെ ഡിറ്റർമിനന്റ് സീറോ ആയിട്ട് വരും. നമുക്ക് ഈ ലാസ്റ്റ് റോയിൽ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ ഇത് രണ്ട് റോ ആയിട്ട് പോകും. അപ്പോൾ ഫസ്റ്റത്തിന്റെ ടേം മാത്രമേ ഉണ്ടാവുള്ളൂ, വൺ ഇൻറ്റു എന്ന് പറഞ്ഞിട്ടുള്ള ടേം മാത്രമേ വരുള്ളൂ. എക്സ്പാൻഡിങ് അലോ തേർഡ് കോളം, വൺ ഇൻറ്റു ഇത് ഒഴിവാക്കാം, ഇത് ഒഴിവാക്കാം, മൈനസ് വൺ ഇൻറ്റു മൈനസ് വൺ വൺ വരും, വൺ ഇൻറ്റു വൺ മൈനസ് സീറോ വരും, വണ്ണ് വരും. സോ ദർ എക്സിസ്റ്റ് എ സ്ക്വയർ സബ് മാട്രിക്സ് ഓഫ് There exists a non-singular square submatrix which is of order 3. There will be rank is equal to rank എന്തായിട്ട് മാറും, 3 ആയിട്ട് മാറും. റാങ്ക് 3 ആണെങ്കിൽ റാങ്കും നള്ളിറ്റിയും കൂടി കൂട്ടിയാൽ 4 എന്നുള്ളത് പ്രകാരം നള്ളിറ്റി എന്താണെന്ന് പറയാം, 1 ആണെന്ന് പറയാം. ഇതും നമുക്ക് ഏതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ തന്നാലും അതിന്റെ നൾ സ്പേസിന്റെ ഡയമെൻഷൻ, റാങ്ക് കാണാനും അതേപോലെ നള്ളിറ്റി കാണാനും ഒക്കെ ഏറ്റവും എളുപ്പമുള്ള ഒരു മെത്തഡാണ് മാട്രിക്സ് ഫോം ചെയ്തിട്ട് മാട്രിക്സിന്റെ റാങ്കും നള്ളിറ്റിയും ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളത്. മാട്രിക്സിന്റെ റാങ്ക് ഇവാലുവേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്, നള്ളിറ്റി ഇവാലുവേറ്റ് ചെയ്യാനും മേ ബി ലീനിയർ മാപ്പിന് എളുപ്പത്തിൽ തന്നെ കിട്ടും. പക്ഷേ റാങ്ക് ഇവാലുവേറ്റ് ചെയ്യാനും നമുക്ക് ലീനിയർ മാപ്പിനേക്കാളും ഒന്നും കൂടി എളുപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാട്രിക്സ് ഇവാലുവേറ്റ് ചെയ്തിട്ട് മാട്രിക്സ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റാങ്കും നള്ളിറ്റിയും വെച്ചിട്ട് ഡയമെൻഷൻ ഫോർമുല വെച്ചിട്ട് റാങ്ക് ഇവാലുവേറ്റ് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ പറ്റും. ഓക്കെ, സോ ഇവിടെ നമുക്ക് ആൻസർ വരുന്നത് നള്ളിറ്റി ഈക്വൽ ടു വൺ, ഓപ്ഷൻ ബി ഈസ് ട്രൂ. ആർ ത്രീ എന്ന് ആർ ത്രീയിലേക്ക് ഒരു മാപ്പ് തന്നിട്ടുണ്ട്, മാപ്പ് ഗിവൺ ആണ്. അങ്ങനെയാണെങ്കിൽ ദ നൾ സ്പേസ് ഓഫ് ടി എസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ നൾ സ്പേസ് ഓഫ് ടി കുറെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, എ ബി സി ഡിയിൽ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളുടെ ആവശ്യം എന്താണ്, നൾ സ്പേസ് ഓഫ് ടി എന്താന്ന് ഇവാലുവേറ്റ് ചെയ്യാം. നള്ളിറ്റി ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാട്രിക്സ് ഒന്നും കാണുന്നതിനെക്കാട്ടും ഏറ്റവും നല്ലത് നൾ സ്പേസ് ഓഫ് ടി, അതായത് ടി ഓഫ് ആൽഫ ടി എക്സ് ഈസ് ഈക്വൽ ടു സീറോ ആവുന്ന എക്സുകളുടെ കളക്ഷൻ എന്താ വരുന്നത് നോക്കുക. സോ നൾ സ്പേസ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ടി എക്സ് ഈക്വൽ ടു സീറോ ആവുന്ന കളക്ഷൻ ആണ്. അപ്പോൾ ടി എക്സ് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ ആണ്. ഗിവൺ ആയിട്ട് എക്സ് വൺ മൈനസ് എക്സ് ത്രീ മൈനസ് എക്സ് ടു സീറോ എന്ന് തന്നിട്ടുണ്ട്. ടി എക്സ് ഈക്വൽ ടു സീറോ ദാറ്റ് മീൻസ് ടി എക്സ് ഈസ് ഈക്വൽ ടു സീറോ വിൽ ഇംപ്ലൈസ് ദിസ് വിൽ ബി ഈക്വൽ ടു സീറോ സീറോ സീറോ. ദാറ്റ് മീൻസ് എക്സ് വൺ ഈക്വൽ ടു എക്സ് ത്രീ, സോറി എക്സ് വൺ മൈനസ് എക്സ് ത്രീ ഈക്വൽ ടു സീറോ മൈനസ് എക്സ് ടു ഈക്വൽ ടു സീറോ, അത്രയും ഇക്വേഷൻസ് കിട്ടും. അപ്പോൾ എക്സ് വൺ മൈനസ് എക്സ് ത്രീ ഈക്വൽ ടു സീറോ എന്ന് എന്ത് കിട്ടും, എക്സ് വൺ ഈക്വൽ ടു എക്സ് ത്രീ വരും. ഓക്കെ, ആൻഡ് എക്സ് ടു ഈക്വൽ ടു സീറോ. അപ്പോൾ ഫസ്റ്റത്തതും ലാസ്റ്റത്തതും സെയിം ആവണം, നടുവത്തത് സീറോ ആവണം. അതായത് എക്സ് വണ്ണും എക്സ് ത്രീയും സെയിം ആവണം, നടുവത്തത് സീറോ ആവണം. അതാണ് ഇവിടെ തന്നിട്ടുള്ള ഡാറ്റാസ്. അതിൽ നോക്കുന്ന സമയത്ത് ദ ഡി എന്നുള്ള ഓപ്ഷൻ ഫസ്റ്റും ലാസ്റ്റും സെയിം ആണ്, എ എ എക്സ് വൺ ഈക്വൽ ടു എ എക്സ് ത്രീ ഈക്വൽ ടു എ. എക്സ് വണ്ണും എക്സ് ത്രീയും ഈക്വലായി എക്സ് ടു എന്തായിട്ട് മാറി, സീറോ ആയിട്ട് മാറി. സോ ഓപ്ഷൻ ഡി ഈസ് ട്രൂ. ഇവിടെ നമുക്ക് ഗിവൺ ആയിട്ടുള്ള മാപ്പ് ആർ ത്രീ എന്ന് ആർ ത്രീയിലേക്കുള്ള ഒരു മാപ്പ് എക്സ് കോമ എക്സ് പ്ലസ് വൈ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ദ നൾ സ്പേസ് ഓഫ് ടി ഈസ് എന്നാണ് ചോദിച്ചത്. കുറെ ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നൾ സ്പേസ് ഓഫ് ടി ഇവാലുവേറ്റ് ചെയ്യാൻ ഈ ഒരു ഓപ്ഷനിൽ എന്ത് ചെയ്യാം, നൾ സ്പേസ് ഓഫ് ടി എന്താണെന്ന് അറിയണം. അതിന് ടി എക്സ് ഈസ് ഈക്വൽ ടു സീറോ ആവുന്നത് ഈ മാപ്പിൽ കൊടുത്തു വെക്കുക. സോ ടി എക്സ് ഈസ് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ എക്സ് കോമ എക്സ് പ്ലസ് വൈ കോമ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈസ് ഈക്വൽ ടു സീറോ 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 വരും. എക്സ് ഈസ് ഈക്വൽ ടു സീറോ കിട്ടും, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സീറോ ആണ്, ഓൾറെഡി എക്സ് സീറോ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് വൈ ഈസ് ഈക്വൽ ടു സീറോ എന്ന് പറയാം. ലാസ്റ്റ് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈസ് ഈക്വൽ ടു സീറോ കിട്ടും, അതിൽ എക്സും വൈയും സീറോ ആണ്, അതുകൊണ്ട് എന്തും പറയാം സെഡും സീറോ ആണെന്ന് പറയാം. സോ എക്സ് കോമ വൈ കോമ സെഡ് ഈസ് ഈക്വൽ ടു സീറോ സീറോ സീറോ. ഓക്കെ, എക്സും സീറോ ആണ്, വൈയും സീറോ ആണ്, സെഡും സീറോ ആണ്. ഹെൻസ് ഓപ്ഷൻ ഡി ഈസ് ട്രൂ, ഓപ്ഷൻ ഡി ഈസ് സിംഗിൾട്ടൺ സെറ്റ് സീറോ സീറോ സീറോ. സോ ദ നൾ സ്പേസ് ഓഫ് ഗിവൺ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഈസ് സിംഗിൾട്ടൺ സ്പേസ് സീറോ സീറോ.